പതിനഞ്ചുകാരൻ പെൺകുട്ടിയുടെ കഴുത്ത് ഞെരിച്ചു, കല്ലുകൊണ്ടിടിച്ചു. ജയപ്രകാശ് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ജയപ്രകാശ്, അത്യന്തം നിഷ്ഠൂരമായ ക്രൂരതയായിരുന്നു ഈ പതിനഞ്ചുകാരൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. പ്രായത്തിൻ്റെ ആനുകൂല്യം സ്വാഭാവികമായി നിയമപരമായി ലഭിക്കും. ഇനിയുള്ള നടപടിക്രമങ്ങൾ അത് എങ്ങനെയാകും? രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിർഭയ കേസും ഒപ്പം തന്നെ ഉത്തരേന്ത്യയിലെ ബലാത്സംഗ കേസുകളെയുമെല്ലാം ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള സമാനതകളില്ലാത്ത ക്രൂരതയാണ് ഈ പതിനഞ്ചുകാരൻ 21-കാരിക്ക് നേരെ നടത്തിയത് എന്നാണ് മലപ്പുറം SP പറയുന്നത്. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു, ഒപ്പം തന്നെ വലിയ കല്ലുകൊണ്ട് തലയ്ക്കടിച്ചു. എന്നാൽ അത്ര ആരോഗ്യമില്ലെങ്കിൽ പോലും പെൺകുട്ടിയുടെ മനോബലമാണ് പെൺകുട്ടിക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കുന്നത്. വസ്ത്രങ്ങൾ വലിച്ചു കീറിയ അവസ്ഥയിൽ പോലും പെൺകുട്ടി പ്രതിയെ തള്ളി മാറ്റിക്കൊണ്ട് ഓടി രക്ഷപ്പെടുകയും ായിരുന്നു. ഒരുപക്ഷെ ഒരു കൊലപാതകത്തിലേക്ക് വരെ ഈ സംഭവം എത്താമായിരുന്നു എന്നും SP എടുത്തു പറയുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലാ ജൂഡോ ചാമ്പ്യൻ കൂടിയാണ് ആരോഗ്യ ദൃഢഗാത്രനായി 15-കാരൻ. വയസ്സിൽ കൂടിയ ശരീരമുള്ള ഒരു കുട്ടിയാണ് ഈ പ്രതി എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും 24 മണിക്കൂറിനകം തന്നെ, സംഭവം നടന്ന 24 മണിക്കൂറിനകം തന്നെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് പോലീസിന് അഭിമാനമാണ്. CCTV ദൃശ്യങ്ങൾ, ഇതോടൊപ്പം തന്നെ നാട്ടുകാർ നൽകിയ വിവരങ്ങൾ, സാഹചര്യ തെളിവുകൾ എല്ലാം വെച്ചുകൊണ്ടാണ് പോലീസിന് പെട്ടെന്ന് തന്നെ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. ഇന്നലെ വീട്ടിലെത്തിയപ്പോൾ ഈ 15-കാരൻ്റെ ശരീരത്തിൽ മുറിവേറ്റ പാടുകളുണ്ടായിരുന്നു, ചുണ്ടിലുൾപ്പെടെ മുറിവുണ്ടായിരുന്നു. എന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചപ്പോൾ വീട്ടുകാരോട് നായ ഓടിച്ചു, അപ്പോൾ വീണു എന്നൊക്കെയായിരുന്നു ഇയാൾ പറഞ്ഞത്. ഇന്ന് രാവിലെ പോലീസ് സംഘം വീട്ടിലെത്തിയപ്പോഴും ഇതുതന്നെയായിരുന്നു തുടക്കത്തിൽ ഈ 10-ാം ക്ലാസ് വിദ്യാർത്ഥി പോലീസിനോടും പറഞ്ഞത്. എന്നാൽ സ്റ്റേഷനിലെത്തിച്ച പിതാവിൻ്റെ സാന്നിധ്യത്തിൽ തുടർച്ചയായി ചോദ്യം ചെയ്യലിലാണ് ഈ കുറ്റങ്ങളെല്ലാം തന്നെ പ്രതി സമ്മതിക്കുന്നത്. ആസൂത്രിതമായാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ ബലാത്സംഗ ശ്രമം നടത്തിയത് എന്നാണ് പ്രതി സമ്മതിക്കുന്നത്. ദിവസങ്ങളായി പെൺകുട്ടി കോളേജിലേക്ക് പോകുന്നത് കാണാറുണ്ടായിരുന്നു, ഒരു കലിങ്കിലിരുന്നു കൊണ്ട് കാണാറുണ്ടായിരുന്നു. നേരത്തെയും പലതവണ പിന്തുടർന്നിട്ടുണ്ട് എന്നും ഇയാൾ പറയുന്നുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 12:30 കൂടിയാണ് ഈ പെൺകുട്ടി കോളേജിലേക്ക് പോകുമ്പഴി ഇയാളൊഴിഞ്ഞ സ്ഥലത്ത് എത്തുന്നത്. ഏതാണ്ട് ദേശീയപാതയോട് 100 മീറ്റർ മാത്രം അകലെയാണ് ഈ ഒരു പറമ്പും ഒപ്പം തന്നെ അവിടെ വാഴക്കൃഷിയുമെല്ലാം ഉള്ളത്. അവിടേക്ക് പെൺകുട്ടിയെ വലിച്ചഴിച്ച് കൊണ്ടുപോയാണ് ഈ പ്രതി ഈ ക്രൂരത നടത്തിയത്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പോലീസ് സ്വീകരിച്ചു വരികയാണ്. അതായത് പ്രതിയെ ഹാജരാക്കേണ്ടത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെയാണ്. പ്രതിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ പ്രയാസമുണ്ട്. ഈ പെൺകുട്ടിയുടെ വീടിന് ഏതാണ്ട് 100 മീറ്റർ മാത്രം അകലെ മാറിയാണ് പ്രതിയുടെ വീട് എന്നും പോലീസ് പറയുന്നു. എന്തായാലും പ്രതിയെ ഉടൻ തന്നെ പിടികൂടാൻ കഴിഞ്ഞു. ഈ ക്രൂരതയിൽ ഇനി പരമാവധി ശിക്ഷ ഒരുപക്ഷെ ജുവനൈലിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുമെങ്കിൽ പോലും പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉടൻ തന്നെ കഴിഞ്ഞു എന്നുള്ളത് നാട്ടുകാരെ സംബന്ധിച്ചും പോലീസിനെ സംബന്ധിച്ചും വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. ജയപ്രകാശാണ് വിശദമായി വിവരങ്ങൾ നൽകിയത്.